പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന ദൈവവചന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാനും പ്രാർത്ഥിപ്പാനും കർത്താവിൻ്റെ സന്നിധിയിലിരിപ്പാനും ദൈവം നമുക്ക് തരുന്ന വിലപ്പെട്ട സാവകാശങ്ങൾക്ക് നന്ദി പറയാം. പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ അപ്പച്ചൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വചനത്തിൻ്റെ ആ ചിന്തയെന്ന് പറയുന്നത്, ദൈവം നമുക്ക് തരുന്നതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ചിലപ്പോൾ നമുക്ക് വില കുറഞ്ഞതായിട്ട് തോന്നുന്നതാണെങ്കിലും ദൈവം നൽകിയതിന് ഏറ്റവും വിലയുണ്ട് കേട്ടോ. പ്രലോഭനങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാൽ ദൈവം നൽകിയ ചിലത് നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യതയുണ്ട്. നമ്മൾ അങ്ങനെ ഒരു വചനം ചിന്തിക്കാൻ പോകുന്നത് ഫിലിപ്പി പുസ്തകം 25:34 അതിന് യേശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. 34 യാക്കോബ് യേശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസം കൊടുത്തു. ആ പശിച്ച് പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. ഇങ്ങനെ യേശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. അമ്മ രണ്ട് തലമുറ ഏകദേശം 20 കുഞ്ഞുങ്ങൾ ജനിക്കാതിരുന്നൊരു കുടുംബം, അതാ ഇസഹാക്കിൻ്റെ റിബേക്കയുടെ കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെ ഇസഹാക്കിൻ്റെ പ്രാർത്ഥന കേട്ട് റിബേക്ക കൺസീവ് ആകുകയും ഇരട്ട കുട്ടികൾ അവളുടെ ഉദരത്തിൽ ഉണ്ടാകുകയും ഉദരത്തിൽ ഈ കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ തന്നെ വളരെ പ്രയാസത്തിലൂടെ സഹോദരി കടന്നുപോയി. അവൾ ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, അവൾ ദൈവത്തോട് സഹായം ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞു, അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായി ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കാൻ പോയി. യഹോവ അവളോട്, 2 നിന്റെ ഗർഭത്തിലുണ്ട്, 2 നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, 1 മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അള്ളിച്ച്. മൂത്തവൻ ഇളയവനെ സേവിക്കും, ഇതാര് പറഞ്ഞതാ? ദൈവം പറഞ്ഞ. നമ്മൾ പല സന്ദർഭങ്ങളിൽ കാണുന്നുണ്ട് റിബേക്കയ്ക്ക് യാക്കോബിനോട് ഭയങ്കര ഒരു സ്നേഹമുണ്ട്, ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതിൻ്റെ റീസണാണ് ഇവിടെ നമ്മൾ കാണുന്നത്, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവം എൻ്റെ 2 തലമുറയാണ് കണ്ടേക്കുന്നത്, എൻ്റെ 2 മകനെയാണ് ദൈവത്തിന് വേണ്ടത്. ആമേൻ. അതുകൊണ്ട് മൂത്തവനെക്കാട്ടി ഇളയവനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഹാലലിയ കരുതും. അങ്ങനെയാ റിബേക്ക യാക്കോബിനെ കരുതാനിടയായത്. ഓക്കെ, തുടക്കം തൊട്ടേ മറ്റവൻ്റെ കാലെ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നാൽ അവൻ യേശാവ് ദൈവം കൊടുത്ത ആ വലിയ സ്ഥാനമൊന്നും വലിയ വിലയൊന്നും കൊടുത്തില്ല. ജ്യേഷ്ഠാവകാശം എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഉള്ള സമ്പത്തിൻ്റെ ഇരട്ടി സമ്പത്ത് ആർക്ക് കിട്ടും? ആമേൻ. മൂത്ത ആൾക്ക് കിട്ടും. 2, പിതാവ് നൽകുന്ന ചില പ്രത്യേകമായ വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഉള്ളതും അത് ലഭിക്കും. 3, പിതാവിനെ പ്രതിനിധീകരിക്കാനുള്ള, അപ്പനെ പ്രതിനിധീകരിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വം മൂത്തവനാ, ജ്യേഷ്ഠനാ. പിതാവിൻ്റെ കാലം കഴിഞ്ഞാൽ ഈ ഭവനത്തിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് അറിയപ്പെടുന്ന മൂത്താളാണ്. അങ്ങനെ പല അനുഗ്രഹങ്ങൾ അതിനകത്തുണ്ടെങ്കിലും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്, പിതാവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ഇവിടെ നോക്കിയേ, എങ്ങനെങ്കിലും ഈ ജ്യേഷ്ഠൻ്റെ അവകാശം പിടിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹത്തോട് ആര് പോകുന്നത്? യാക്കോബ് പോകുന്നു. യഥാർത്ഥത്തിൽ ദൈവവിനെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞതാ, പക്ഷെ അവനെ കാത്തിരിക്കാനൊന്നും സമയമില്ല, വളഞ്ഞ വഴിയിലൂടെ അത് നേടിയെടുക്കാൻ നോക്കുക. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. വളഞ്ഞ വഴിയിലൂടെ ചിലത് കൈവശപ്പെടുത്താനായിട്ട് നമ്മൾ നോക്കരുത്. നേരായ മാർഗത്തിലൂടെ വേണം, ദൈവം തരുമ്പം മതി, അതായിരിക്കും നമുക്ക് പ്രയോജനമായിത്തീരുന്നത്. ഇവൻ തട്ടിയെടുത്തു, ജ്യേഷ്ഠാവകാശമൊക്കെ തട്ടിയെടുത്തു. നോക്കിയ ചുവന്ന പായസം കൊടുത്ത് സവനെ കവളിപ്പിച്ചൊക്കെ നേടിയെടുത്തു. കണ്ണു കാണാത്ത അപ്പനെ പറ്റിച്ച് ആ അനുഗ്രഹമൊക്കെ നേടിയെടുത്തു. പക്ഷെ അവനത് പ്രയോജനപ്പെട്ടോ? ഇല്ല. അടുത്തൊരു 20 ദൈവം ചില പ്രോസസ്സിങ്ങിലൂടെ അവനെ കടത്തിവിടുക. ഏറ്റവും ഒടുവിൽ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞെന്ന് ദൈവത്തിന് മനസ്സിലായപ്പോഴാ യാബോക്ക് കടവിൽ വെച്ച് അവനോട് ദൈവം പറഞ്ഞ കാര്യം നിറവേറ്റുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മളോട് പറയുന്ന ദൈവശബ്ദം,
ചില ദൈവശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനോട് മാനുഷികമായിട്ടൊന്നും ചെയ്യണ്ട. മറിയപ്പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ്റെ ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി, ബാക്കി കർത്താവ് ചെയ്തു തരും. ഉറപ്പാ, ദൈവത്തെ മാനുഷികമായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്നും പോകണ്ട, ദൈവം പറഞ്ഞ് അങ്ങ് അനുസരിച്ചാൽ മതി. ഒരു ദൈവപ്രവൃത്തി കാണും കേട്ടോ. ഇവിടെ യാക്കോബിനെ അങ്ങനെ ദൈവം മാനിച്ചു അനുഗ്രഹിച്ചു. ശേഷാവ് ദൈവം കൊടുത്ത പദവി അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ തിരഞ്ഞെടുത്ത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ദൈവം തരുന്നത് വിലപിടിപ്പുള്ളതാ ദൈവം തരുന്നത്, ഏറ്റവും വിലപിടിപ്പുള്ളതാ കേട്ടോ. ജീസസ് ആ കർത്തൃകാരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക, ആ ദൈവകാരങ്ങളൊന്ന് വിധേയപ്പെടുത്തി കൊടുക്കുക. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ പൊന്മുഖത്തേക്ക് ഞങ്ങൾ നോക്കുക. വളരെ ഹൃദ്യമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്, വളരെ വ്യക്തമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഈ ദൂത് ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന കർത്താവ്, ഞങ്ങൾ ആ റൂട്ട് മാറിപ്പോകാനിടയാകരുത്. ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പച്ചൻ്റെ ഭയങ്കര കരുതൽ വെളിപ്പെടാൻ ഈ ദിവസങ്ങളിലിടയാണ്. മഹത്വം അവിടുന്ന് എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.